السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي ربهما نمو الله سهود رنگلي ستاني الشيغلاء سهرتك لي سرقتك الله നാം ിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തറസിൽ നാം പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലെ വിശ്വാസിനികളായ സ്ത്രീകളുടെ സ്ഥാനവും മഹത്വവും സ്വർഗത്തിൽ ഭൂമിയിൽ കുടുംബങ്ങളായി ജീവിച്ച ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ചുമെല്ലാമാണ് ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാവുകയാണ് സ്വർഗത്തിൽ പ്രസവമുണ്ടോ അവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകലുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബമായി ജീവിക്കുക ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം സന്താനങ്ങൾ ഉണ്ടാവുക അങ്ങനെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുന്നതും കുട്ടികളുണ്ടാവുന്നതുമൊക്കെ തീർത്തും ഭൂമിയിലേക്ക് ആവശ്യമായ ഒരു വിഷയമാണ് സ്വർഗ അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് നമുക്കറിയാം കാരണം അത് പരീക്ഷണത്തിൻ്റെ ലോകമല്ല പ്രതിഫലത്തിൻ്റെ ലോകമാണ് അതുകൊണ്ട് തന്നെ അവിടെ പുതിയ മനുഷ്യർ പുതിയ സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിന് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ പൊതുവെ സ്വർഗത്തിൽ വിലാതത്തില്ല പ്രസവമോ ജന്മം നൽകലോ മുലയൂട്ടലോ ഒന്നുമില്ല എന്നുള്ളതാണ് പൊതുവെ സ്വർഗലോകത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും ആളുകൾ തങ്ങൾക്കൊരു കുഞ്ഞു വേണം പ്രസവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു ലോകമാണ് സ്വർഗ അതും അവിടെ ഉണ്ടാകുമെന്നാണ് കാണാൻ കഴിയുന്നത് ഇബനുമാജ അറമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ സയ്യിദ് ഉൽ ഹുദിരി റതിയല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലി വസ്ലമ്മയുന്നു ഒരു വിശ്വാസി സ്വർഗത്തിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ കാന ഹംലുഹു വ ഫി കമാ യഷ്ടഹി എങ്കിൽ ആ കുഞ്ഞിൻ്റെ ഗർഭധാരണം അതിൻ്റെ പ്രസവം അതേപോലെ തന്നെ അതിൻ്റെ സ്വർഗത്തിലുള്ള മുപ്പത്തിമൂന്ന് വയസ്സ് എന്ന പ്രായമാവലെല്ലാം ഒറ്റ സമയം കൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാണ് കമാ എഷ്ടഹി അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ആണോ പെണ്ണോ ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ ഇതഷ്ടഹ അങ്ങനെ ഉദ്ദേശിച്ചാലെന്നാണ് ചില രിവായത്തുകളിൽ കാണാം പക്ഷേ ലാ യഷ്ടഹി അവരങ്ങനെ ആഗ്രഹിക്കുകയില്ല കാരണം പ്രസവവും അതേപോലെ തന്നെ ഗർഭം ധരിക്കലുമൊക്കെ പ്രയാസകരമായൊരു കാര്യമാണ് സ്വർഗ ആരും അത് ആഗ്രഹിക്കുക ഇല്ല ഇനി അഥവാ ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ അതിന് സമയമെടുക്കുകയില്ല ഒരൊറ്റ സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുമെന്നാണ് ഗർഭധാരണവും പ്രസവവും മുപ്പത്തിമൂന്ന് വയസ്സാവലുമൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അതല്ലെങ്കിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്നതാണ് അതേതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു വ്യക്തി സ്വർഗ്ഗ വെച്ച് അള്ളാഹുവിനോട് കൃഷി ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും അപ്പോൾ അള്ളാഹ് ഉസ്മാനു തല പറയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗ്ഗ ലോകത്ത് കൃഷിയുടെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട് നമ്മളായിട്ട് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അദ്ദേഹം പറയും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഫബദറ അങ്ങനെ വിത്ത് വിതയ്ക്കുമ്പോഴേക്ക് അത് ചെടിയായി മുളച്ചു വലുതായി അതിൽ വിത്തുമായി കൊയ്തെടുക്കുകയും ചെയ്യുന്നു പർവ്വത സമാനമായി അത് വളരുകയും അതിൽ നിന്ന് കൊയ്തെടുക്കുകയും ചെയ്യുന്നതാണ് അതൊരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്രകാരമാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന വിഷയവും ആരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുക ഇല്ല ഇനി അഥവാ ആഗ്രഹിച്ചാൽ അത് സംഭവിക്കുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സ്വർഗ സാധിച്ചു ലഭിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നബിസലല്ലാഹു അലിഹി വസല്ലമ പറയുകയാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ന്ന ആളോട് പോലും അള്ളാഹു സുബാൻ ഉത്തല പറയും തെമന്ന നീ ആഗ്രഹിച്ചോ നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പുറത്തു വരട്ടെ ഫയ തമന്ന വയ തെമന്ന അങ്ങനെ അയാൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും തൻ്റെ പൂതികളൊക്കെ അയാൾ ആഗ്രഹിക്കും അപ്പോൾ അള്ളാഹു ചോദിക്കും അഹൽ തമെന്നൈത്ത് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞോ ഫയക്കൂൽ അതെ എന്ന് പറയും ലഹു അപ്പോൾ അള്ളാഹു ഉസ്ബാന പറയും ഫ നീ ആഗ്രഹിച്ചതും അത്ര തന്നെ അതിന് പുറമേയും നിനക്കുണ്ട് അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ഉമ്നിയത്ത് അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ പൂതികൾ അതിനെല്ലാമുള്ള അവസരം അവിടെ ഉണ്ട് പക്ഷേ പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ചു സ്വർഗലോകത്ത് വെച്ച് നമ്മൾ എന്താഗ്രഹിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കിവിടെ വെച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയിച്ചു തന്നതല്ലാത്ത ഒരു കാര്യവും കാരണം സ്വർഗത്തിലെത്തുന്നതോടുകൂടി ഒരാളുടെ മാനസികാവസ്ഥ മാറുന്നുണ്ട് ശാരീരികാവസ്ഥ മാറുന്നുണ്ട് ദുനിയാവിൽ മുക്കല്ലഫുകളായി അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്ന ഉത്തരവാദിത്തത്തോടു കൂടി ഭൂമിയിൽ ക്ഷണികമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉള്ള കാഴ്ചപ്പാടായിരിക്കില്ല സ്വർഗ്ഗ ലോകത്തുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് അവിടെ മനുഷ്യർ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് പറയുക സാധ്യമല്ല അത് ഗൈബിയായൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗ ലോകത്തിന് അനുയോജ്യമായത് മാത്രമേ മനുഷ്യർ ആഗ്രഹിക്കുകയുള്ളൂ അവർ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സ്ബഹാൻഹുഅാല നിവർത്തിച്ച് നൽകുന്നതാണ് കാരണം ലഹുമ്മ ഷാ ഊ നഫീഹ അവരുദ്ദേശിക്കുന്നതൊക്കെ അവിടെയുണ്ട് എന്ന് അള്ളാഹു ഉസ്ബാനുത്തല നേരത്തെ വാഗ്ദാനം നൽകിയതാണ് നൽകിയതാണ്ഹു അള്ളാഹുസ്ബാനു തല അവൻ്റെ കരാറ് ഒരിക്കലും ലംഘിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ നിമത്തുകളെല്ലാം ലഭിക്കുകയും മനുഷ്യന് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ലഭിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു സുഹാനഹുത്ത് ആലയോടുള്ള ഇഷ്ടവും മഹബത്തുമൊക്കെ അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ശ്വാസോച്ഛ്വാസം പോലെ അവിടെ തസ്ബീഹുകൾ ഉണ്ടാകുമെന്നാണ് ഇമാം ബുഖാരി റഹമ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നത് യൂസഫ് ബെഹൂൻ അള്ളാഹു ബുഖ്റത്തൻ ഐഷീയ പ്രഭാത വേളകളിൽ അവർ അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഇമാ മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് യുൽ ഹമൂൻ തസ്ബീ ഹ തെഹ്മീദ് കമാതുൽ നഫസ് നമ്മൾ ശ്വാസം കഴിക്കുന്നതുപോലെ ശ്വാസോ ശ്വാസോച്ഛ്വാസം അത് എപ്രകാരമാണോ വളരെ ലളിതമായി നമ്മൾ അറിയാതെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നത് അതേപോലെ അവിടെ തസ്ബീഹുകൾ നടക്കുമെന്നാണ് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല ദുനിയാവിൽ വെച്ച് ഒരായിരം തവണ അല്ലെങ്കിൽ രണ്ടായിരം തവണ ഏതെങ്കിലും ഒരു ദിക്കറു ചൊല്ലാൻ പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യന് മടി തോന്നിയേക്കാം അവന് ക്ഷീണം തോന്നിയേക്കാം എന്നാൽ സ്വർഗ്ഗ ലോകത്ത് അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ ശ്വസിക്കുന്നത് അപ്രകാരം ഈസിയായിട്ടാണോ ആയിരിക്കും അവിടെ തസ്ബീഹ് ഉണ്ടാവുക എന്ന് മാത്രമല്ല അതൊരു ഞാമത്താണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്ലാം ഇബിൻ തൈമി റഹ്മുള്ള അതേപോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സ്വർഗ്ഗ തസ്ബീഹ് ചെല്ലുക എന്നത് ഒരു ആനന്ദവും ഒരനുഭൂതിയുമായിരിക്കും സ്വർഗ സ്വർഗത്തിലെ സ്വർഗ്ഗലോകത്തിലെ മറ്റു അനുഭൂതികൾ പോലെ അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തസ്ബീഹ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഇൻഷാല് നമുക്ക് പരിശോധിക്കുവാനുള്ളത് സ്വർഗത്തിൽ അങ്ങാടികളുണ്ടോ എന്നാണ് സ്വർഗത്തിൽ സോക്ക് അങ്ങാടിയുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അനസ്ബിൻ മാലി ഖറിയല്ല അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബിസ്വലാഹു അലി വസ്ലമ്മ പറയുന്നു ഇന്നഫിൽ ജന്നത്തിൽ നിശ്ചയം സ്വർഗ ചില അങ്ങാടികളുണ്ട് പട്ടണങ്ങളുണ്ട് തൂനഹ കുല്ല ജുമാഅത്തിൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടേക്ക് വിശ്വാസികൾ വരുന്നതാണ് ഫതഹുബു റിയഹു ഷമാലി ഫതഹസൂഫി വുജൂഹിഹിം വസിയാബിഹിം ആ സമയത്ത് ഷമാലിൻ്റെ റിയഹു ഷമാൽ ഷമാലിൻ്റെ കാറ്റ് അഥവാ കബയുടെ പിറകുവശത്ത് നിന്നായി വരുന്ന കാറ്റിനെ അവർ അങ്ങനെ വിളിച്ചിരുന്നു ആ കാറ്റായിരുന്നു അവിടെ മഴയും മറ്റ് ഹൈറുകളും കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാറ്റ് സ്വർഗ ലോകത്ത് വീശിയടിക്കും അതവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും വന്ന് പതിക്കും ഫയസ്ദാദുസ് എൻ വ ജമാല അവരുടെ ഭംഗിയും അവരുടെ നന്മയും ഒക്കെ വർദ്ധിക്കും സുഗന്ധവും ഒക്കെ വർദ്ധിക്കും ഈ കാറ്റ് കൊള്ളുമ്പോൾ ഫയർജൂന ഇല അഹ്ലീഹിം അങ്ങനെ അവർ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകും ഇസ്ദാദുസ് വ ജമാല അവരുടെ ഭംഗിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാകും ഫയഖൂലുലഹും മഹ്ലൂഹും അപ്പോൾ അവരുടെ വീടുകളിലുള്ള അവരുടെ ഇണകൾ ഹോറുല്യങ്ങൾ മറ്റു ഭാര്യമാർ അവരോട് പറയും വല്ലാഹി ഹുസ്നൻ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സൂക്കിലേക്ക് പോയതിനു ശേഷം നിങ്ങളുടെ ഭംഗി കൂടിയിരിക്കുന്നു വല്ലാഹി ഹുസ്നൻ അപ്പോൾ നേരെ തിരിച്ചിവരും പറയും ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്ക് നിങ്ങളുടെ ഭംഗിയും വർദ്ധിച്ചിരിക്കുന്നു ഈ ആശയത്തിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഒന്ന് ഇന്നഫിൽ ജനത്തിലസോക്കൻ സ്വർഗ ലോകത്ത് ചില അങ്ങാടികളുണ്ട് ദുനിയാവിൽ അങ്ങാടി എന്ന് പറയുമ്പോൾ അവിടെ കച്ചവടമുണ്ട് ബഹളമുണ്ട് ചതിയുണ്ട് വഞ്ചനയുണ്ട് മറ്റു എല്ലാ കാര്യങ്ങളുമുണ്ട് എന്നാൽ സ്വർഗ്ഗ ലോകത്ത് ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല അവിടെ സാധനങ്ങൾ വാങ്ങലും കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളുമില്ല പിന്നെ എന്താണത് ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ സാധാരണ അങ്ങാടിയിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത് എന്നതുപോലെ സത്യവിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്കാണ് അതിന് പട്ടണമെന്നോ അങ്ങാടിയെന്നോ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു കച്ചവടമെന്ന ഉദ്ദേശമില്ല അതേപോലെ തന്നെ അവിടെ യാതൊരു നിലക്കുമുള്ള മോശമായ കാര്യവുമില്ല മറച്ചു സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുമെല്ലാം നിർമ്മിക്കപ്പെട്ട സ്വർഗലോകത്തിലെ അങ്ങാടികളും അള്ളാഹു ആ നിലക്ക് സംവിധാനിച്ചിട്ടുണ്ടാകും അതേ സന്ദർഭത്തിൽ നമ്മൾ ആസ്വദിക്കുവാൻ വേണ്ടി പോകുമല്ലോ അങ്ങാടികളിൽ അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളും അതേപോലെ ഒരു അങ്ങാടിയിൽ കാണാവുന്ന ആസ്വദിക്കാവുന്നതെല്ലാം അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭൂമിയിലെ സൂക്കനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അതേ രൂപത്തിൽ അഥവാ നമ്മൾ അതിൽ നിന്ന് ആസ്വദിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ സ്വർഗ്ഗ ലോകത്തിലെ സൂക്കുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ആ സൂക്കിലേക്ക് തൂ നഹാക്ക ജുമാഅത്തിൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവുമാണ് അവർ പോകുന്നത് രണ്ട് പോയിന്റുകൾ അതിലുണ്ട് ഒന്ന് വെള്ളിയാഴ്ച ദിവസം പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവിടെ ശനി ഞായർ തിങ്കൾ എന്ന് തുടങ്ങിയ ദിവസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അവിടെ സൂര്യൻ ഇല്ല വെളിച്ചമില്ല അതേപോലെ തന്നെ രാത്രിയില്ല അതുകൊണ്ട് തന്നെ ആഴ്ചകളും മാസങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ എന്താണ് ഈ ഒരു നമ്മൾ നേരത്തെ പ്രഭാതവും പ്രദോഷവും പറഞ്ഞല്ലോ രാവിലെയും വൈകുന്നേരവും അത് രാവിലെയും വൈകുന്നേരവും ആവുന്നത് കൊണ്ടല്ല പിന്നെ ഭൂമിയിലുള്ള രാവിലെയും വൈകുന്നേരവും എത്ര സമയത്തിനുള്ളിലാണോ സംഭവിക്കുന്നത് ആ ഗ്യാപ്പ് എന്നതാണ് ഉദ്ദേശം എന്നതുപോലെ യൗമുൽ ജുമാ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ഏഴ് ദിവസത്തിനെടുക്കുന്ന എത്രയാണോ അത്രയും സമയമാകുമ്പോൾ സ്വർഗ്ഗ ഈ അങ്ങാടിയിലേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശം പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം പള്ളികളിലേക്ക് അവർ പോയിരുന്നു അതിനു പകരമായിട്ടാണിത് കച്ചവടമെല്ലാം നിർത്തി അവർ പള്ളിയിലേക്ക് പോയി അതിനു പകരം സ്വർഗ ലോകത്ത് വെള്ളിയാഴ്ച എന്നത് കേൾക്കാനോ നമസ്കരിക്കാനോ ഉള്ള പോക്കല്ല പിന്നെയോ ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള പോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഹദീസിൽ ഈ സൂക്കിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല മാൽ അത് അഥവാ ഒരു പ്രത്യേക തരം കാറ്റ് ആ കാറ്റ് അവരുടെ നേരെ വരുമെന്നാണ് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ പുറത്തിറങ്ങിയാൽ പൊടിക്കാറ്റ് ഉണ്ടാകും പല നിലക്കുമുള്ള കാറ്റുകളുണ്ടാകും അത് നമ്മുടെ വസ്ത്രത്തെ മുഷിപ്പിച്ച് കളയും നമ്മുടെ ശരീരത്തിന് ദുർഗന്ധമുണ്ടാക്കും അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകും എന്നാൽ ഈ കാറ്റ് വന്നടിച്ചാൽ സ്വർഗത്തിലെ കാറ്റാണ് അവരുടെ ഭംഗി വർദ്ധിക്കും നേരത്തെ ഉള്ളതിനേക്കാൾ ഭംഗി വർദ്ധിക്കും അതാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയും ഹുസ്നൻ അപ്പോൾ അവർ പറയും ഹുസ്നൻ ഞങ്ങൾക്ക് ശേഷം ഒരുപാട് ഭംഗി വന്നിരിക്കുന്നു എന്ന് അവർ പറയും അപ്പോൾ മടങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാർ അവരുടെ ഇണകളോടും പറയും നിങ്ങളുടെയും ഭംഗി വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഓരോ ആഴ്ചയും സ്വർഗത്തിലെ ആളുകളുടെ ഇണകളുടെ ഭംഗി വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീട്ടിലുള്ളവരുടെയും അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി ഹൂറുൻ മക്സൂറാത്തുൻ ഫുൽഹിയാം നമ്മുടെ ഇണകൾ ഇണകളും ഹൂറുലീങ്ങളും മറ്റു ഭാര്യമാരും അവർ വീടുകളിൽ തന്നെയാണ് ഉണ്ടാവുക വീടുകളിൽ തന്നെയാണ് ഉണ്ടാവുക അവരുടെ ആസ്വാദനങ്ങളെല്ലാം അവിടെയായിരിക്കും അതുകൊണ്ടാണ് അവർ മടങ്ങി വന്നാൽ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെയും ഭംഗി വർദ്ധിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ അങ്ങാടിയിൽ പോയവരുടെയും ഭംഗി വർദ്ധിച്ചിട്ടുണ്ടാകും ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ആ നിലക്കുള്ള സോക്കുകൾ അങ്ങാടികൾ നമുക്ക് കാണാൻ കഴിയും നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം ഒരു മദീനയുണ്ട് പട്ടണമുണ്ട് അതിൻ്റെ വാതിലുകളുടെ എണ്ണം അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാർ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള പ്രത്യേക മദീനകൾ പട്ടണങ്ങളും സ്വർഗ്ഗ എന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്വർഗത്തിലെ ചില സംഭാഷണങ്ങളാണ് സ്വർഗ്ഗ സംഭാഷണങ്ങൾ ധാരാളമായ സംഭാഷണങ്ങൾ സ്വർഗ്ഗ അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒന്ന് അള്ളാഹു സുബാനുത്തലയുമായി ഡയറക്റ്റ് സംസാരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്നതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും മനോഹരമായ നമ്മൾ ആസ്വദിക്കുന്ന ശബ്ദവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുക എന്നതാണ് അതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു ശബ്ദവും ഇല്ലല്ലോ അതിൽപ്പെട്ടതാണ് ഇമാ ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹുൽ ഉദ്ധരിക്കുന്നു അബൂ സയ്യിദ്ൽ റദിയല്ല നഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് അള്ളാഹു സ്വർഗത്തിലെ ആളുകളോട് ചോദിക്കും എന്ന് വിളിക്കും അപ്പോൾ അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുകയും അങ്ങനെ ഞങ്ങൾ തീരുകയും ചെയ്തിരിക്കുന്നു എല്ലാ ഹൈറും ഖൈറുന്നിൻ്റെ കൈകളിലാണ് ഫയക്കൂലു അപ്പോൾ അള്ളാഹു ചോദിക്കും ഹലോ റദീത്തും നിങ്ങൾ സംതൃപ്തരാണോ സ്വർഗത്തിലെ അനുഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാണോ ഫയക്കൂലൂൻ അപ്പോൾ അവർ പറയും വമാലി വക്കത്മാലം മിൻ ഹൽഖി ഞങ്ങൾ എന്തിനു തൃപ്തിപ്പെടാതിരിക്കണം റബ്ബെ നിന്റെ സൃഷ്ടികളിൽ ആർക്കും നൽകാത്ത വലിയ വലിയ ഞമത്തുകളാണല്ലോ ഈ സ്വർഗ നീ ഞങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ് ഫയ്യൂലു അപ്പോൾ അള്ളാഹു പറയും മിൻ നിങ്ങൾക്ക് ഈ കിട്ടിയതിനേക്കാളൊക്കെ ഫലുലായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ ഫയ്യൂലുഖ് അള്ളാഹു ഇതിനേക്കാൾ അഫ്ലായ ഇനി എന്താണുള്ളത് ഫയ്യൂലു അപ്പോൾ അള്ളാഹു ഉസ്മാനുല പറയും വഹില്ലു അലൈക്കും എൻ്റെ സംതൃപ്തി നിങ്ങളിൽ ഭവിച്ചിരിക്കുന്നു ഫല അസ്ഹത്തു അലൈക്കും അസഹത്ബ അബദ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല അപ്പോൾ ഇതാകുന്നു ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുബിൻ്റെ റിദ്വാൻ വരിദ്വാനു മിനല്ലാഹി അക്ബർ അല്ലാഹുവിൽ നിന്നുള്ള സംതൃപ്തിയാണ് ഏറ്റവും വലുത് ദാലി ഖഹു ഫൗസുൽ അലീം അതാകുന്നു മഹത്തായ വിജയമെന്ന് ഖുർആാനിലുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ സ്വർഗ്ഗത്തിലെ കായികനികൾ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ പാത്രങ്ങൾ സ്വർണം വെള്ളി ഹോറല്യങ്ങളെല്ലാം അവിടെയുണ്ട് പക്ഷേ അള്ളാഹു ഉസ്ബാനത്തല പറയുന്നത് അതിനേക്കാൾ അഫ്ലായത് അള്ളാഹുവിൻ്റെ ഋലവാനാണ് എന്ന് നോക്കുക ഭൗതികമായതോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതോ ആയ വസ്തുക്കളെക്കാളൊക്കെ അഫ്ലലായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ അധ്വാനങ്ങളും അള്ളാഹു ഉസ്ബാനഹഹു ത് ആനനാമേവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ സ്വർഗ സംഭാഷണങ്ങളിൽ ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമാണ് മറ്റൊരു സംഭാഷണം എം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹഹിൽ ഉദ്ധരിക്കുന്നുണ്ട് സുഹൈബറലിയില്ലാ നഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഇതാ ദഹൽ അഹലുൽ ജന്നത്തിൽ ജന്ന സ്വർഗത്തിലാളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യകൂൽ ഉള്ളാഹു തബാറക്കവത്തെ അസീദുക്കും ഞാൻ നിങ്ങൾക്ക് വല്ലതും വർദ്ധിപ്പിച്ചു തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഫയൂലൂൻ അപ്പോൾ അവർ ചോദിക്കും അലം തുബയ്യൂഹന അള്ളാഹുവേ ഞങ്ങളുടെ മുഖങ്ങളെ നീ വെളുത്തതാക്കിയില്ലേ പ്രകാശം നൽകിയില്ലേ അലം തുദുഹിൽ നൽജന്ന ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ വതുനജി മിനന്നാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അത് തന്നെ ഏറ്റവും വലിയ കാര്യം ഇനി എന്താണ് ഞങ്ങൾക്ക് എന്ന് വിശ്വാസികൾ പറയും അപ്പോൾ ഫയക്ഷിഫുൽ ഹിജാബ് അള്ളാഹു അവൻ്റെ ഹിജാബ് വെളിവാക്കും എന്ന് പറഞ്ഞാൽ ഹിജാബിനെ മാറ്റുമെന്നർത്ഥം നമുക്കറിയാം അള്ളാഹു നാല് ഹിജാബിൻ്റെ ഉള്ളിലാണ് ഇരുട്ട് കൊണ്ടുള്ള രണ്ട് ഹിജാബും പ്രകാശം കൊണ്ടുള്ള രണ്ട് ഹിജാബും ആ ഹിജാബ് അള്ളാഹു നീക്കിയാൽ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും ഫമ നോക്കിക്കാണുക എന്നതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നും പിന്നെ അവർക്ക് സ്വർഗ്ഗ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഋതുവാൻ അതിനു പുറമെ സ്വർഗീയ സുഖങ്ങളെയെല്ലാം കവച്ചു വെക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ശബ്ദം കേൾക്കലാണെങ്കിൽ ഇവിടെ അള്ളാഹുസ്ബാനഹുവ ത് ആലയെ നേർക്കു നേരെ കാണുകയാണ് ചെയ്യുന്നത് നേർക്കു നേരെ കാണുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഒരു ദർസിൽ നമുക്ക് പറയാവുന്നതാണ് ഇൻഷാ അള്ളാഹു താല അപ്പോൾ സ്വർഗ്ഗ സംഭാഷണങ്ങളിൽ മറ്റൊന്നാണിത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില ഹരീസുകളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തി അതേപോലെ തന്നെ സിറാത്ത് മറികടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന വ്യക്തി അവരൊക്കെ അള്ളാഹുവുമായി സംസാരിക്കുന്നതും അവരുടെ സംസാരങ്ങൾക്കിടയിൽ അള്ളാഹു സുബാനഹുവ ആലെ തന്നെ ചിരിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹുവെ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ആൾക്ക് പോലും ഈ ദുനിയാവിലെ പത്തിരട്ടി നൽകാമെന്ന് അള്ളാഹു പറയുമ്പോൾ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്ന വ്യക്തിയോട് ഞാൻ അതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്ന രംഗം ആ സമയത്ത് അള്ളാഹു ഉസ്ബാനുത്തല ചിരിക്കുന്നുണ്ട് എന്ന് വരെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ നിലക്കുള്ള ചില സംഭാഷണങ്ങൾ സ്വർഗ ലോകത്തുണ്ട് അള്ളാഹു സ്ബാനഹുഅലയുമായി അതേപോലെ തന്നെ മലക്കുകളുമായിട്ടുള്ള സംഭാഷണമുണ്ട് മലക്കുകൾ സലാം പറയുന്നതും മലക്കുകൾ അവർക്ക് ആശീർവാദം നൽകുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഖുർആാനിലും ഹദീസിലും ധാരാളം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുനിയാവിലുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമെന്നാണ് സൂറത്തു അത്തൂറി അഹ് ഉസ്ബാന പറയുന്നു അവർ പരസ്പരം ചാരി ഇരുന്ന് മുഖത്തോടു മുഖം ചേർന്ന് നോക്കിയിരുന്ന് അവർ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കൊണ്ടിരിക്കും സംസാരിക്കും എന്നിട്ട് ദുനിയാവിലെ കാര്യം പറയും നമ്മൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജീവിച്ചത് ഫമന്ന അള്ളാഹു അലീനാവ് വഖാന അദാബസ്സമോ അള്ളാഹു നമ്മളോട് കരുണ കാണിച്ചിരിക്കുന്നു നരകാഗ്നിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നാ കുന്നാ മിൻ കബുൽഹു ഇന്നഹു ഹുവൽ ബർറു റഹീം ഇതിനു മുമ്പ് ദുനിയാവിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ദുനിയാവിലെ അവസ്ഥകളൊക്കെ പരസ്പരം അവർ കൂടിയിരുന്ന് പറയുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യും എന്നാണ് മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ വഴികേടിലാക്കാൻ ശ്രമിച്ച നരകാവക നരകാവകാശിയായ ഒരു കൂട്ടുകാരനെ കുറിച്ച് പോലും അവിടെ ചർച്ചയുണ്ടാകും സൂറത്തു സ്വാഫാത്തിൽ അള്ളാ ഉസ്മാനുത്തല പറയുന്നു സ്വർഗാവകാശികളിൽ പെട്ട ഒരാൾ തൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു യക്കൂലു മരണാനന്തരം ഒരു ജീവിതമുണ്ടോ നമ്മൾ എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ ആര് നമ്മെ ജീവിപ്പിക്കും നിങ്ങളൊക്കെ ഇതിൽ വിശ്വസിക്കുന്നത് എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവൻ്റെ ദുർബോധനത്തിൽ ഞാൻ വീണില്ല അവൻ്റെ പ്രബോധനത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തില്ല അവനെ നമുക്കൊന്ന് കാണാം അങ്ങനെ കാലഹൽ അൻതുമ്മു തൊലൂൻ അവനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഇവർക്ക് നരകത്തിലേക്ക് എത്തി നോക്കാൻ ഒരു അവസരം നൽകുമെന്നാണ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് നോക്കാൻ അവസരം നൽകും ഫത്തൽ ഫർആാഹു ഫീ സവാ ഇൽ ജഹീം അങ്ങനെ അവർ നോക്കുമ്പോൾ ഈ കൂട്ടുകാരനെ നരകത്തിൻ്റെ മധ്യത്തിൽ അവർ കണ്ടെത്തുമെന്നാണ് അള്ളാഹുനാമയവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ പറയും

പക്ഷേ ഇനി ഞങ്ങൾക്ക് മരണമില്ല ഈ സ്വർഗലോകമാണ് ഇതാണ് ഏറ്റവും വലിയ വിജയം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുകയും നരകത്തിലുള്ള ആളുകൾ എത്തി നോക്കുക വരെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂറത്തുല്ല നാൽപ്പത്തിനാലിലുള്ള ഉസ്ബാൻത്തല പറയുന്നത് قالوا نعم فاذن بينهم الله على الظالمين ും സ്വർഗത്തിലാളുകൾ നരകത്തിലാളുകളെ വിളിച്ചിട്ട് ചോദിക്കും അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ചു അഥവാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്നത് അള്ളാഹു ഞങ്ങളോട് ചെയ്ത വാഗ്ദാനമാണ് അത് അള്ളാഹു ഞങ്ങളോട് പൂർത്തീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് കുഫുറും തോന്നിവാസങ്ങളുമാണ് അവർക്ക് നരക ശിക്ഷയുണ്ട് എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടില്ലയോ നിങ്ങൾക്കിപ്പോൾ അത് സത്യമായി ബോധ്യപ്പെട്ടില്ലയോ എന്ന് സ്വർഗത്തിലെ ആളുകൾ നരകത്തിലെ ആളുകളെ വിളിച്ചു ചോദിക്കുമെന്ന് സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ദുനിയാവിൽ വെച്ച് പരിഹസിച്ചവരെ തിരിച്ചു പരിഹസിക്കുമെന്ന് സൂറത്തുൽ മുത്തഫിഫീനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന അജറമു അക്രമികളായ ആളുകൾ സത്യവിശ്വാസികളെ ദുനിയാവിൽ വെച്ച് പരിഹസിച്ചിരുന്നു അവരെ ഒളിക്കണ്ണിട്ട് നോക്കുകയും മറ്റുള്ളവർക്ക് കണ്ണിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു അവർ കുടുംബത്തിലേക്ക് സന്തോഷവാന്മാരായി മടങ്ങിച്ചെന്നിരുന്നു വിശ്വാസികൾ അവർ നിരന്തരം പരിഹസിച്ചു ഇവർ വഴികെട്ടവരാണ് എന്ന് പറയുകയും ചെയ്തു എന്നാൽ കയ്യാമത്ത് നാളിൽ സംഭവിക്കുന്നത് ഫൽ യൗമല്ലദീന ആമനു മിന്നൽ കുഫാരി അഹകുൻ എന്നാൽ കയ്യാമത്ത് നാളിൽ സ്വർഗ സത്യനിഷേധികളെ സത്യവിശ്വാസികൾ കളിയാക്കും പരിഹസിക്കുന്നതാണ് അലല്ലി യൻ ലുറൂൻ ചാരു കസേരകളിലിരുന്ന് സ്വർഗ്ഗ ലോകത്ത് വെച്ച് അവർ നോക്കിക്കൊണ്ടിരിക്കും ഹൽ സൂവിൽ കുഫാറുമാലൂൻ സത്യനിഷേധികൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തര ഫലങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുഹാന നമുക്ക് വിശദീകരിച്ചു തരുന്നത് അപ്പോൾ ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ സ്വർഗ്ഗ ലോകത്തുണ്ടാകുമെന്ന് ഖുറാനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതേപോലെ നമ്മൾ അറിയുക സ്വർഗ്ഗ ലോകത്ത് ധാരാളം പദവികളുണ്ട് സ്വർഗത്തിലെല്ലാവർക്കും ഒരു പദവിയല്ല മറിച്ച് ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ചുള്ള പദവിയുണ്ട് സ്വർത്തു അമല നൂറ്റി മുപ്പത്തിരണ്ടിൽ അള്ളാഹു സുഹാനോ തല പറയുന്നത് വലിക്കുല് അമിലു ഓരോ ആളുകൾക്കും അവർ പ്രവർത്തിച്ചതനുസരിച്ചുള്ള പദവികൾ സ്വർഗ്ഗ ഉണ്ടാകുന്നതാകുന്നു നമുക്കറിയാം ദുനിയാവിൽ ഓരോരുത്തർക്കും അള്ളാഹു വ്യത്യസ്ത സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് അമ്പിയാക്കൾ പിന്നെ സിദ്ദീഖീങ്ങൾ ശുഹതാക്കൾ സ്വാലിഹീങ്ങൾ അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഹത്തീബുകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ വഹിക്കുന്ന രാജാക്കന്മാർ അങ്ങനെ അതേപോലെ വിശ്വാസികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിൽ ദറജകളിലും ഫതിലിലും വ്യത്യാസമുണ്ടാകുമെന്നാണ് സൂറത്തുൽ ഇസ്രാ ഇല ഇരുപത്തിയൊന്നിൽ അള്ളാഹ് ഉസ്ബാൻ ഉത്തല പറയുന്നത് നിങ്ങൾ ദുനിയാവിലേക്ക് തന്നെ നോക്കൂ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ഫതിൽ നൽകിയിരിക്കുന്നു പരലോകത്താണ് ഏറ്റവും വലിയ ദറജകളും ഏറ്റവും വലിയ ഫതിലുകളും നിലകൊള്ളുന്നത് അപ്പോൾ സ്വർഗത്തിൽ വലിയ വലിയ ദറജകളുണ്ട് വലിയ വലിയ ഫതിലുകളുണ്ട് വ്യത്യസ്ത ദറജകളാണ് സ്വർഗ്ഗ പോലും സൂറത്തു ത്വാഹേൽ എഴുപത്തി അഞ്ചിൽ അള്ളാഹു ഉസ്ബാനഉത്തുല പറയുന്നു ആയിക്കൊണ്ട് സൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വ്യക്തി അവർക്ക് ഉന്നതമായ ദറജകൾ പദവികൾ ഉണ്ട് എന്നാണ് ഇമാം ബുഖാരി ബുഹാരി റഹ്മുള്ള അദ്ദേഹത്തിന്റെ സഹീഹൽ ഉദ്ധരിക്കുന്നത് നിശ്ചയം സ്വർഗത്തിൽ നൂറ് ദറജയുണ്ട് ഈ നൂറ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ത്യാഗ പരിശ്രമം ചെയ്യുന്ന സഹനവും ത്യാഗവും കൈമുതലാക്കി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കുല്ലു ദറജ തൈനി ബൈനഹുമാക്ക മാ ബൈനസ്സമ ഇവൽ അർതു ഓരോ രണ്ട് ദറജകൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള വിദൂരതയുണ്ട് എന്നാണ് അപ്പോൾ ഒരു ദറജ തമ്മിലുള്ള വ്യത്യാസം തന്നെ എത്ര ദൂരെയാണെന്ന് നോക്കൂ അപ്പോൾ നൂറു ദറജ എത്ര ഉണ്ടാകും ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഫൈദാ സൽത്തുമുള്ള അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫസലൂഹുൽ ഫിർദൌസ് ഫിർദൌസ് തന്നെ ചോദിക്കണം കാരണം അത് സ്വർഗത്തിലെ ഉയർന്ന ദർജയാണ് എന്ന് നബി നബിസലാഹു അലിഹി വസലമ്മ പറയുന്നു അപ്പോൾ സ്വർഗ്ഗത്തിൽ നൂറ് ദർജയുണ്ടെന്ന് പറയുമ്പോൾ ഈ നൂറ് ദർജ മാത്രമാണോ മറ്റു ദർജകളുണ്ടോ ഈ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഈ നൂറ് ദർജയും മുജാഹിദുകൾക്കുള്ളതാണ് എന്നാണ് എന്നാൽ വേറെ ചില രൂപായത്തിൽ അങ്ങനെ പറയാതെ തന്നെ സ്വർഗ്ഗത്തിൽ നൂറ് ദർജകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് പ്രധാനപ്പെട്ട നൂറ് ദർജകളാണ് എന്നാൽ ഈ ദർജകൾക്കിടയിൽ വേറെയും ദർജകളുണ്ട് അതിനുള്ള തെളിവാണ് ഇമാം മാഹമ്മദ് റഹ്മത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഖുർആാനിലെ ഹെഫുലുള്ള ആളുകളോട് പറയപ്പെടും സാഹിബിൽ ഖുർആാനിലെ ഓരോ ആയത്തും ആയത്തുമോദി സ്വർഗത്തിലെ ദർജയിൽ കയറിപ്പോകാൻ പറയും എത്ര ആയത്തറിയുമോ അത്രയും ദർജകളിൽ കയറാം മുഴുവൻ ആയത്തുകളും അഥവാ ഖുർആൻ മുഴുവൻ അറിയാമെങ്കിൽ ഖുർആാനിലെ ആറായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വചനങ്ങൾ ആ വചനങ്ങൾക്കനുസരിച്ചുള്ള ദറജകൾ ആ ദറജകളിലവർക്ക് കയറിപ്പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഖുർആനിൽ ആറായിരത്തി ഇരുന്നൂറിലധികം ആയത്തുകൾ ഉണ്ടെങ്കിൽ അത്രയും ദറജയുണ്ട് എന്നർത്ഥം അപ്പോൾ ദറജകൾ നൂറ് തന്നെയാണ് എന്ന് പറയാവതല്ല എന്നും മറിച്ച് ധാരാളം ദറജകളുണ്ട് പ്രധാനപ്പെട്ട ദറജകളെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വർഗത്തിൽ ഒരുപാട് പദവികളും ദറജകളുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള അടുത്ത ദറസിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബഹാനു വലനാമേവരെയും ഈ പറയപ്പെട്ടിട്ടുള്ള വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സ്വർഗ്ഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹു സുബാനേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വ മുഹമ്മദിൻ